കേരളത്തിൽ മദ്രസാ പ്രസ്ഥാനത്തിന് ആരംഭം കുറിക്കുകയും സാംസ്കാരിക പുരോഗതിക്ക് തിരികൊളുത്തുകയും ഇസ്ലാമിക നവോത്ഥാന മേഖലകളിലും അറബി ഭാഷാ പഠനരംഗത്തും വലിയ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുകയും ചെയ്ത പ്രഥമ പാഠശാലയാണ് വാഴക്കാട് ദാറുൽ ഉലൂം. ചാലിയാറിന്റെ തീരത്ത് ദാറുൽ ഉലൂമിന് അടിത്തറപാകിയത് മലബാറിലെ പ്രസിദ്ധ കൊയ്യപ്പത്തൊടി കുടുംബമാണ്. ശിരസ്തദാർ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെട്ടിരുന്ന കൊയ്യപ്പത്തൊടി മുഹമ്മദ് കുട്ടി സാഹിബാണ് 1871 ഒക്ടോബർ 3 ദാറുൽ ഉലൂമിന് ബീജാവാപം നടത്തിയത്. തെന്മിയത്തുൽ ഉലൂം എന്ന പേരിലായിരുന്നു ദാറുൽ ഉലൂം ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത്. 1909 ഖാൻ സാഹിബ് എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് കുട്ടി അധികാരി ദാറുൽ ഉലൂമിന്റെ മുത്തവല്ലിയായതോടെയാണ് ഈ സ്ഥാപനം വലിയ മാറ്റങ്ങൾക്ക് വിധേയമായത്. വഖഫ് സ്വത്തുക്കൾ ഏകീകരിക്കുകയും ഒരു ഭരണഘടന തയ്യാറാക്കുകയും പള്ളി വിപുലീകരിക്കുകയും ദർസ് നടത്താൻ ഹാളുകളും താമസിക്കാൻ ഇരുനില കെട്ടിടവും കാന്റീനും ഓഫീസും ഉൾക്കൊള്ളുന്ന കെട്ടിടങ്ങളും ഉണ്ടാക്കിയതും ഖാൻ സാഹിബിന്റെ കാലത്താണ്. പ്രസിദ്ധ മതപണ്ഡിതനും കേരളത്തിലെ മദർസ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവുമായ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ മുദരിസായി നിയമിച്ചതും അദ്ദേഹമാണ്. ചാലിലകത്ത് സ്ഥാനമേറ്റതോടെ തന്റെ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് നാന്ദി കുറിച്ചു. തന്റെ പരിജ്ഞാനങ്ങളുടെയും അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ ദാറുൽ ഉലൂമിലുണ്ടായിരുന്ന സംവിധാനങ്ങളിൽ സമൂലമായ മാറ്റം ഉണ്ടാക്കി. പാഠ്യപദ്ധതികളിലും ക്ലാസ് സമയങ്ങളിലും ക്രമീകരണങ്ങൾ വരുത്തി. കുട്ടികളുടെ അഡ്മിഷൻ, ഹാജർ, സമയക്രമം, പരീക്ഷാരീതി തുടങ്ങിയ കാര്യങ്ങൾക്ക് നിയമവും വ്യവസ്ഥയും ഉണ്ടാക്കി. തെന്മിയത്തുൽ ഉലൂം മദ്രസക്ക് ഉത്തരേന്ത്യൻ ശൈലിയിൽ ദാറുൽ ഉലൂം എന്ന പുതിയ പേരും നൽകി. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി ഇ മൊയ്തു മലവി, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ തേരാളി കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ, പണ്ഡിതനും ഗ്രന്ഥകാരനുമായ പി കെ മൂസ മൗലവി, കെ എം മൗലവി, ഇ കെ മൗലവി തുടങ്ങിയ പ്രഗത്ഭരായ അധ്യാപകരുമായിരുന്നു ഈ കാലത്ത് മദ്രസക്ക് നേതൃത്വം നൽകിയത്. 1943 ഡിസംബർ 8 ഭരണസൗകര്യത്തിനായി ദാറുൽ ഉലൂം അസോസിയേഷൻ രൂപീകരിക്കുകയും തുടർന്ന് മദ്രസയെ ഒരു അറബിക് കോളേജായി ഉയർത്തുവാനും സൊസൈറ്റി ആക്ട് പ്രകാരം അസോസിയേഷനെ രജിസ്റ്റർ ചെയ്യുവാനും തീരുമാനിച്ചു. 1944 മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ദാറുൽ ഉലൂം അഫിലിയേറ്റ് ചെയ്ത് അഫ്ളലുൽ ഉലമ സിലബസ് നടപ്പിലാക്കി. അതുവഴി മലബാറിലെ ഒന്നാമത്തെ അംഗീകാരം ലഭിച്ച ഓറിയന്റൽ ടൈറ്റിൽ കോളേജായി മാറുകയും ചെയ്തു. ഈ സമയത്ത് മദ്രാസ് ഗവൺമെന്റിൽ നിന്നും ഗ്രാന്റും ലഭിച്ചിരുന്നു. പ്രശസ്തരായ ഡോക്ടർ മൊഹിയുദ്ദീൻ ആലുവായി, കെ മൊയ്തു മൗലവി കുറ്റ്യാടി, കെ പി മുഹമ്മദ് മൗലവി, ടി കെ അബ്ദുള്ള മൗലവി തുടങ്ങി പലരും ഇവിടെ നിന്ന് ബിരുദം നേടി പുറത്തുവന്നു. 1973 കോഴിക്കോട് സർവകലാശാലയുമായി ദാറുൽ ഉലൂം അഫിലിയേറ്റ് ചെയ്യപ്പെട്ടു. ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദമെടുത്ത ഡോക്ടർ സി അബ്ദുള്ള അസ്ഹരി പ്രഥമ പ്രിൻസിപ്പലായി അറബി കോളേജിൽ ചുമതലയേറ്റു. അംഗീകാരം ലഭിച്ചതോടെ ദാറുൽ ഉലൂമിൽ പെൺകുട്ടികൾക്കും പഠിക്കുവാൻ അവസരം ലഭിച്ചു. ഗ്രാമീണ മേഖലയായ വാഴക്കാട് നിന്ന് ധാരാളം പെൺകുട്ടികൾക്ക് ഉയർന്ന വിജ്ഞാനം കരസ്ഥമാക്കുവാൻ സാധിച്ചു. താമസത്തിനായി ഹോസ്റ്റൽ സംവിധാനം ഏർപ്പെടുത്തുകയും വനിതകളെ അധ്യാപികമാരായി നിയമിച്ചുകൊണ്ടും ദാറുൽ ഉലൂം മുന്നിൽ നടന്നു. 1995 ദാറുൽ ഉലൂമിൽ പി ജി കോഴ്സായ പോസ്റ്റ് അഫ്ളലുൽ ഉലമക്ക് അംഗീകാരം ലഭിച്ചു. കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തിന് ശേഷം 45 പരം ബാച്ചുകൾ കോഴ്സ് പൂർത്തീകരിച്ച് ദാറുൽ ഉലൂമിൽ നിന്ന് പടിയുറങ്ങുകയുണ്ടായി. അവരിൽ ആയിരക്കണക്കിന് അധ്യാപകരുണ്ട്. സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ പല മേഖലകളിലും സേവനം ചെയ്യുന്ന ധാരാളക്കണക്കിന് വ്യക്തിത്വങ്ങളെ ഈ സ്ഥാപനം വളർത്തിയെടുത്തിട്ടുമുണ്ട്. അഫ്ളൽ ഉലമ ഡിഗ്രി പി ജി പരീക്ഷകളിൽ പല വർഷങ്ങളിലായി വിദ്യാർത്ഥികൾ റാങ്കുകൾ നേടിയിട്ടുണ്ട്. കാലിക്കട്ട് യൂണിവേഴ്സിറ്റി സോണൽ ഫെസ്റ്റുകളിലും കലാകായിക മത്സരങ്ങളിലും ധാരാളം മെഡലുകളും ട്രോഫികളും കരസ്ഥമാക്കിയിട്ടുമുണ്ട്.
2010 ദാറുൽ ഉലൂം അറബി കോളേജിന് യു ജി സിയുടെ അംഗീകാരം ലഭിച്ചു. കോളേജിന്റെ ഭൗതിക സൗകര്യ വികസനത്തിനും ആധുനിക വിവര സാങ്കേതിക സംവിധാനങ്ങളായ കമ്പ്യൂട്ടർ ലാബ്, ഇന്റർനെറ്റ്, പ്രിന്റിംഗ്, ഫോട്ടോകോപ്പി, ലാമിനേഷൻ, സ്മാർട്ട് റൂം, LCD പ്രൊജക്ടർ തുടങ്ങിയ സജ്ജീകരിക്കുന്നതിനും യു ജി സിയുടെ ധനസഹായം വഴി സാധിച്ചു. 2013 കാലിക പ്രസക്തിയുള്ള MA ഇസ്ലാമിക് ഫിനാൻസ്, BA ഫംഗ്ഷണൽ അറബിക് എന്നീ രണ്ട് കോഴ്സുകൾ ആരംഭിക്കുകയുണ്ടായി. MA ഇസ്ലാമിക് ഫിനാൻസ് സർക്കാർ എയ്ഡഡ് കോഴ്സായി കേരളത്തിൽ ദാറുൽ ഉലൂമിൽ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. പരമ്പരാഗത ബാങ്കിംഗ്, പലിശരഹിത ബാങ്കിംഗ്, ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഇസ്ലാമിക് ഇൻഷുറൻസ്, ക്യാപിറ്റൽ മാർക്കറ്റ്, ബിസിനസ്, കമ്മ്യൂണിക്കേഷൻ, ഇസ്ലാമിക് സാമ്പത്തിക വ്യവസ്ഥ തുടങ്ങിയ സാമ്പത്തിക രംഗത്തെ വിവിധ മേഖലകളിലേക്കുള്ള ഗവേഷണ പഠനത്തിന് ഈ കോഴ്സ് ദിശ നൽകുന്നു. കേരള സർക്കാരിന്റെ തുടർ വിദ്യാഭ്യാസ ഏജൻസിയായ സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കേരള, CCEK അംഗീകാരം ലഭിച്ച സ്ഥാപനമാണ് വാഴക്കാട് ദാറുൽ ഉലൂം. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അഥവാ DCA എന്ന കോഴ്സ് CCEK മേൽനോട്ടത്തിൽ നടന്നുവരുന്നുണ്ട്. DCA ഡാറ്റ എൻട്രി കോഴ്സും ഇതിന്റെ കൂടെയുണ്ട്. UGC അംഗീകാരം മുഖേന ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകളായ ട്രാൻസ്ലേഷൻ സ്കിൽ ഇൻ ഇംഗ്ലീഷ് ആൻഡ് അറബിക്, അറബിക് ഫോർ ടൂർസ് ആൻഡ് ട്രാവൽസ് എന്നീ ആഡ് ഓൺ കോഴ്സുകളും നിലവിൽ ഇവിടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരിച്ച അത്യാധുനിക ലൈബ്രറിയാണ് ഇവിടെയുള്ളത്. പൗരാണിക കൃതികളടങ്ങുന്ന അറബിക്, ഇംഗ്ലീഷ്, മലയാളം, ഉറുദു ഭാഷയിലുള്ള 10,000+ ഗ്രന്ഥങ്ങളും ആനുകാലികങ്ങളും റിസർച്ച് ജേണലുകളും റഫറൻസ് ഗ്രന്ഥങ്ങളും ലൈബ്രറിയിൽ ഉണ്ട്. വിശാലമായ റഫറൻസ് സൗകര്യവും 20,000+ അറബിക് ഗ്രന്ഥങ്ങൾ അടങ്ങിയ ഡിജിറ്റൽ ലൈബ്രറിയും ഖുർആൻ കഴിയെഴുത്ത് കൃതി, പഴയകാല കണക്ക്, ഗോളശാസ്ത്രം എന്നിവ പഠിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ എന്നിവ ലൈബ്രറിയിൽ കാണാം. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അറബിക് കോളേജാണ് ദാറുൽ ഉലൂമിൽ. ഈ സ്ഥാപനം തുടങ്ങിയ കാലത്ത് തന്നെ ലൈബ്രറിയും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ലൈബ്രറി പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരിക്കുകയും ധാരാളം ഗ്രന്ഥങ്ങൾ കൊണ്ട് സമ്പന്നവുമാണ്. അറബി, ഇംഗ്ലീഷ്, മലയാളം, ഉറുദു ഭാഷകളിലായും 10,000+ ഗ്രന്ഥങ്ങൾ ഈ ലൈബ്രറിയിൽ ഇപ്പോഴുണ്ട്. ധാരാളം വിദ്യാർത്ഥികളും മറ്റു സാമൂഹിക പ്രവർത്തകരും ഈ ലൈബ്രറി ഉപയോഗിക്കുന്നുണ്ട്. ധാരാളം ആനുകാലികളും അതുപോലെ തന്നെ റിസർച്ച് ജേണലുകളും ഈ ലൈബ്രറിയിൽ വരുന്നുണ്ട്. ഒട്ടനവധി വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനകരമായിട്ടാണ് ഈ ലൈബ്രറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആധുനിക സംവിധാനങ്ങളായ ഇൻ്റർനെറ്റ് സൗകര്യം, പ്രിൻറ്റിംഗ് ടെക്നോളജി, അതുപോലെ ഫോട്ടോ കോപ്പി തുടങ്ങിയ ഒട്ടനവധി സൗകര്യങ്ങളും ഈ ലൈബ്രറിയിൽ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. 32 കമ്പ്യൂട്ടറുകൾ അടങ്ങിയ കമ്പ്യൂട്ടർ ലാബ് ഇവിടെ പ്രവർത്തന സജ്ജമാണ്. കമ്പ്യൂട്ടർ പരിജ്ഞാനം എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വായത്തമാക്കുവാൻ പ്രത്യേകം അധ്യാപികയെയും നിയമിച്ചിട്ടുണ്ട്. ഇന്റർനെറ്റ് സൗകര്യത്തോടുകൂടി 10 കമ്പ്യൂട്ടറുകൾ അടങ്ങിയ റിസർച്ച് റൂം ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. LCD പ്രൊജക്ടർ, TV ചാനൽ എന്നീ സൗകര്യങ്ങളും റിസർച്ച് റൂമിലുണ്ട്. വിദ്യാഭ്യാസ സെമിനാറുകളും സിംബോസിയങ്ങളും വർക്ക്ഷോപ്പുകളും സംഘടിപ്പിക്കുവാൻ അത്യാധുനിക സൗകര്യത്തോടുകൂടിയ സെമിനാർ ഹാളും പുറമെ പൊതുപരിപാടികൾക്കായി വിശാലമായ 2 ഓഡിറ്റോറിയവും ഇവിടെയുണ്ട്. നൂതന സാങ്കേതികങ്ങളായ പ്രൊജക്ടർ, TV സ്ക്രീനുകളുമടങ്ങിയ ക്ലാസ് റൂമുകൾ കോളേജിലുണ്ട്. അറബിക്, ഇംഗ്ലീഷ് വാർത്താ ചാനലുകൾ ലഭ്യമായ ഡിജിറ്റൽ ക്ലാസ് റൂം PG വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായുമുണ്ട്. വിദ്യാർത്ഥികളുടെ പഠന പ്രക്രിയയുടെ ഭാഗമായി വിദ്യാർത്ഥി യൂണിയൻ, നാഷണൽ സർവീസ് സ്കീം, ഭൂമിത്ര സേന, ലിറ്റററി ക്ലബ്, സ്പോർട്സ് ക്ലബ്, അറബിക് ക്ലബ്, ഗൈഡൻസ് സെൽ, വുമൻസ് സെൽ, കോച്ചിംഗ് സെൻ്റർ തുടങ്ങി
IQSC മേൽനോട്ടത്തിൽ 4 സർട്ടിഫിക്കറ്റ് കോഴ്സുകളും നടത്തുന്നു. കോളേജ് ക്യാമ്പസിൽ നിന്ന് അല്പം മാറി വാഴക്കാട് ചിനി ബസാറിൽ എന്തുകൊണ്ടും സൗകര്യപ്പെട്ട പ്രകൃതി രമണീയമായ സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള ഹോസ്റ്റലിൽ 40-ലധികം വിദ്യാർത്ഥികൾക്ക് താമസിക്കാൻ സൗകര്യമുണ്ട്. കേരളത്തിലെ മഹത്തുക്കൾ പഠിച്ചിറങ്ങിയ ഈ പാഠശാല ഇന്ന് കേരള സർക്കാർ, കാലിക്കട്ട് യൂണിവേഴ്സിറ്റി, UGC അംഗീകാരത്തോടെ അഫ്ലൽ ഉലമ പ്രിലിമിനറി, BA അഫ്ലൽ ഉലമ, BA ഫങ്ഷണൽ അറബിക്, MA അഫ്ലൽ ഉലമ, MA ഇസ്ലാമിക് ഫിനാൻസ് തുടങ്ങിയ കോഴ്സുകൾ പഠിപ്പിച്ചു വരുന്നു. വിവിധ കോഴ്സുകളിലായി 400 വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ ഇവിടെ സൗകര്യമുണ്ട്. 22 അധ്യാപകരും 5 അനധ്യാപകരും ഇവിടെ ജോലി ചെയ്യുന്നുമുണ്ട്. ഡോക്ടർ IP അബ്ദുസ്സലാമാണ് ഇപ്പോൾ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ. ഈ ദാറുൽ ഉലൂമിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കാൽവെപ്പുമായി മുന്നോട്ട് പോവുകയാണ്. 2 വിദേശ യൂണിവേഴ്സിറ്റികളുമായി MOU ഒപ്പിടാനുള്ള ഒരു സംവിധാനവുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒന്ന് ജോർദാനിലെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന TTU എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുമായി MOU ഒപ്പിടാനുള്ള അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. രണ്ടാമത്തേത് റൂണയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുമായിട്ടും ഇതിൻ്റെ MOU ഒപ്പിടാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത സമയത്ത് തന്നെ ഖത്തർ യൂണിവേഴ്സിറ്റി അറബികളല്ലാത്ത ആളുകൾക്ക് ഭാഷ പഠിപ്പിക്കുന്ന പ്രത്യേകമായ ഒരു കോഴ്സുണ്ട്. ആ കോഴ്സിൽ ദാറുൽ ഉലൂമിലെ വിദ്യാർത്ഥികൾക്ക് അവസരം കിട്ടുന്ന രൂപത്തിലുള്ള അവിടെ പഠിക്കാനുള്ള അവസരങ്ങളെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അധ്യാപകരിൽ 3 പേർ PhD നേടിയവരും 2 പേർ ചെയ്തുകൊണ്ടിരിക്കുന്നവരുമാണ്. 2 പേർ MPhil പൂർത്തീകരിച്ചിട്ടുമുണ്ട്. അധ്യാപകരും അനധ്യാപകരും ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചവരും റിസർച്ച് മാഗസീനുകളിൽ സ്ഥിരമായി എഴുതുന്നവരുമാണ്. ഇങ്ങനെയുള്ള സൃഷ്ടികൾ ലൈബ്രറിയിൽ പ്രത്യേകം പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ക്വാളിറ്റി വർദ്ധിപ്പിച്ച് കൊണ്ടുവരിക എന്നതാണ് ഈ സെല്ലിൻ്റെ മുഖ്യ ലക്ഷ്യം. അതിനാവശ്യമായ വർക്ക്ഷോപ്പ്, സെമിനാർ തുടങ്ങി പല പ്രവർത്തനങ്ങൾക്കും ഇവിടെ തുടക്കം കുറിച്ചിട്ടുണ്ട്. അടുത്ത വർഷം ഏറ്റവും ഉയർന്ന ഗ്രേഡോടുകൂടി NAAC അക്രഡിറ്റേഷൻ കൈവശപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള പ്രധാന ലക്ഷ്യം. പല രൂപത്തിലുള്ള അവാർഡുകളും അതുപോലെ തന്നെ പാരിതോഷികങ്ങളും പല രൂപത്തിലുള്ള അംഗീകാരവും നേടിയെടുത്ത ദക്ഷിണേന്ത്യയിലെ പ്രഥമ മതവിദ്യാഭ്യാസ കേന്ദ്രമായ ദാറുൽ ഉലൂം അതിൻ്റെ പുതിയ പടവുകൾ തേടുന്ന ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവരുടെയും സഹായവും സഹകരണവും പ്രതീക്ഷിക്കുന്നുണ്ട്. നിർത്തുന്നു.